ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവരും വീട്ടിൽ സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയോ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വാങ്ങിച്ചോ എല്ലാവരും യെസ് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് സന്തോഷം തോന്നി അല്ലേ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയപ്പോൾ മാത്രമല്ല ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അല്ലേ എല്ലാവരുടെയും ക്ലാസ്സുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എങ്ങനെയാണ് എല്ലാവരും ഓൺലൈൻ സെക്ഷനിലായിട്ട് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ഓരോരോ ടീച്ചർമാരെ കാണാൻ സാധിച്ചു ഞങ്ങൾക്ക് നിങ്ങളെ കാണാനും സാധിക്കുന്നുണ്ട് നമ്മൾ ഗൂഗിൾ ലൈവ് സെക്ഷനൊക്കെ ആയിട്ടും നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയിട്ടും എല്ലാവരെയും നേരിൽ കാണാൻ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മൾ ഒരുപാട് ഒഴിവ് ദിവസങ്ങൾ നമുക്ക് വീട്ടിലിരിക്കുകയായിരുന്നു അല്ലേ നമ്മൾ നമ്മളുടെ പേരൻസ് ഒക്കെ പറയുന്നത് കേട്ട് വീട്ടിൽ ഇരിക്കുകയായിരുന്നു ഈ സമയത്ത് നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്തു ഒരുപാട് ആക്ടിവിറ്റി ചെയ്തത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് കൂടാതെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഓരോരുത്തരും പലതരം ആക്ടിവിറ്റികളാണ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ എത്ര പേര് പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ട് ഒരുപാട് പേര് പൂന്തോട്ടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ അതിൽ ഇപ്പോൾ പൂക്കളൊക്കെ വിരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും ഇല്ലേ യെസ് പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ ഞാൻ പൂന്തോട്ടത്തിൻ്റെ കാര്യം പറയാൻ കാരണം എന്താ ഒരു കാര്യമുണ്ട് എന്താണ് നമ്മുടെ പാഠം പൂവുമായി ബന്ധപ്പെട്ടതാണ് ഓർക്കുന്നുണ്ടോ നിങ്ങൾ ബുക്ക് കിട്ടിയ സമയത്ത് ബുക്കൊക്കെ ഒന്ന് മറിച്ച് നോക്കിയില്ലേ ആ സമയത്ത് ഒന്നാമത്തെ പാഠം എന്താന്ന് ഓർക്കാൻ കഴിയുന്നുണ്ടോ ഇപ്പോൾ ഓർക്കാൻ സാധിക്കുന്നുണ്ടോ ഉണ്ട് അല്ലേ സാധിക്കുന്നുണ്ട് എന്തായിരുന്നു നമ്മളുടെ പാഠത്തിൻ്റെ പേര് എന്തായിരുന്നു യെസ് ഇത്തിരി പൂവേ ചുവന്ന പൂവേ അല്ലേ ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മളുടെ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ എന്താണ് നമ്മുടെ ഒന്നാമത്തെ പാഠം കൊച്ചുപൂവ് എന്താണ് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര് കൊച്ചുപൂവ് കൊച്ചുപൂവ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാവുന്നുണ്ടോ കൊച്ചുപൂവ് കൊച്ചുപൂവ് എന്ന് പറയുന്നത് ചെറിയ പൂവിനെയാണ് എന്താണ് ചെറിയ പൂവിനെയാണ് എന്തായിട്ട് പറയുന്നത് കൊച്ചുപൂവ് എന്ന് പറയുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് ഈ കവിതയൊന്ന് വായിച്ചു തരാം ഈ കവിതയൊന്ന് വായിച്ചു തരാം നിങ്ങൾ വായിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കണം അതിന് മുന്നേ വായിക്കുന്നതിന് മുന്നേ ആയിട്ട് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് കയ്യിലെടുക്കുക പേജ് നമ്പർ 5 അഞ്ചാമത്തെ പേജ് നമ്പർ എടുത്തു വെക്കുക എന്നിട്ട് എൻ്റെ കൂടെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക ഞാൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം കൈവെച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം റെഡി ആണല്ലോ അല്ലേ അപ്പം ഞാനൊന്ന് വായിക്കാം എല്ലാവരും ശ്രദ്ധിക്കുക ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്രനാളെങ്ങു നീ പോയി പൂവേ മണ്ണിനടിയിൽ ഒളിച്ചിരുന്നോ മറ്റുള്ള പൂക്കളെ കാത്തിരുന്നോ വന്നതു നന്നായി തെല്ലുനേരം വല്ലതും പാടിക്കളിക്കാം സ്വൈരം ചെമ്മേറുമീയുടു പാരു തന്നു ചേച്ചിക്കൊന്നുമ്മ വയ്ക്കാനേ തോന്നു കാറ്റടിച്ചോമനെ വീണിടല്ലേ കാലത്തെ വെയിലേറ്റ് വാടിടല്ലേ അപ്പം നമ്മുടെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു കൊച്ചുപൂവ് നമ്മുടെ പാഠത്തിൻ്റെ പേര് കൊച്ചുപൂവ് കൊച്ചുപൂവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു തന്നത് കൊച്ചുപൂവ് എന്ന് പറഞ്ഞാൽ ചെറിയ പൂവ് കൊച്ചുപൂവ് ചെറിയ പൂവ് അപ്പം ഞാൻ ഒന്നുകൂടെ വായിക്കാം നിങ്ങൾ എന്ത് ചെയ്യണം വീണ്ടും കൈവെച്ച് വൃത്തിയായി വായിക്കാൻ ശ്രമിക്കുക ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്രനാളെങ്ങു നീ പോയി പൂവേ മണ്ണിനടിയിൽ ഒളിച്ചിരുന്നോ മറ്റുള്ള പൂക്കളെ കാത്തിരുന്നോ വന്നതു നന്നായി തെല്ലുനേരം വല്ലതും പാടി കളിക്കാം സ്വൈരം ചെമ്മേറുമീയുടു പാരു തന്നു ചേച്ചിക്കൊന്നുമ്മ വയ്ക്കാനേ തോന്നു കാറ്റടിച്ചോമനെ വീണിടല്ലേ കാലത്തെ വെയിലേറ്റ് വാടിടല്ലേ ഇതാണ് നമ്മുടെ കവിത ഇനി ഇതിലെ ആശയം പറഞ്ഞു തരാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ ആശയം എന്താണെന്നുള്ളത് അതിന് മുന്നൊരു കാര്യം കൂടെ ഇത് ആര് ചോദിക്കുന്നതാണ് കുട്ടി ചോദിക്കുന്നത് ആരോടാണ് ചോദിക്കുന്നത് പൂവിനോട് നിങ്ങൾ
ഞാൻ പറഞ്ഞു നമ്മൾ പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു ഇല്ലേ. അതിൽ നിങ്ങളെ പൂന്തോട്ടത്തിലും ഒരുപാട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടായിരിക്കും ഇല്ലേ. നിങ്ങൾ എപ്പോഴെങ്കിലും ആ പൂവിനോട് സംസാരിച്ചിട്ടുണ്ടാവും? ഉണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ കുട്ടിയും സംസാരിക്കുന്നത്. ആരോടാണ് സംസാരിക്കുന്നത്? പൂവിനോട്. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഇത്തിരി പൂവേ, ചുവന്ന പൂവേ, ഇത്തിരി പൂവേ. എന്താ ഇത്തിരി പൂവ്? ചെറിയ പൂവ്. ഇത്തിരി പൂവ്, ചെറിയ പൂവ്. ഇത്തിരി പൂവേ, ചുവന്ന പൂവേ, ചെറിയ ചുവന്ന പൂവേ. ഇത്ര നാൾ എങ്ങോ നീ പോയി പൂവേ. ഇത്രയും നാൾ, ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു? മണ്ണിനടിയിൽ ഒളിച്ചിരുന്നു. നീ ഇത്രയും ദിവസം മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. മറ്റുള്ള പൂക്കളെ കാത്തിരുന്നു. മണ്ണിനടിയിൽ ഒളിച്ചിരുന്ന് നീ മറ്റു പൂക്കൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വന്നതു നന്നായി തെല്ലുനേരം. നീ ഇപ്പൊ വന്നതേതായാലും നന്നായി. വല്ലതും പാടിക്കളിക്കാം സ്വൈരം. നമുക്ക് എന്ത് ചെയ്യാം? നീ ഇപ്പൊ വന്നില്ലേ, നമുക്ക് കുറച്ച് സമയം പോയി കളിക്കാം. ചെമ്മേറു മീയുടുപ്പാരു തന്നു. ചെമ്മേറും, ചെമ്മേന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള, ഭംഗിയുള്ള നിന്റെ ഈ കുപ്പായം നിനക്ക് ആരാണ് തന്നത്? പൂക്കൾ കുപ്പായം ഇടാറുണ്ടോ? വസ്ത്രം ഇടാറുണ്ടോ? ഇല്ല. പിന്നെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ഭംഗി അല്ലെ, നല്ല നിറത്തിൽ അല്ലെ, നല്ല ഭംഗി, ആരെയും കൊതിപ്പിക്കുന്നതായിരിക്കും അല്ലെ. അതുകൊണ്ടാണ് അതിൻ്റെ ആ നിറത്തിനെയാണ് ഉടുപ്പ് എന്ന് ഇവിടെ പറയുന്നത്. നിനക്ക് ഇത്രയും ഭംഗിയുള്ള ഉടുപ്പ് ആരാണ് തന്നത്? ചേച്ചിക്കൊന്ന് ഉമ്മ വെക്കാനേ തോന്നൂ. നിന്നെ കാണുമ്പോൾ എൻ്റെ ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? നിന്നെ വന്ന് ഉമ്മ വെക്കാൻ. നമുക്കൊക്കെ തോന്നാറില്ലേ, നമ്മൾ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് കാണുമ്പോൾ ചെന്ന് പറിക്കാൻ തോന്നും. തോന്നാറില്ലേ? എനിക്ക് തോന്നാറുണ്ട്, നിനക്ക് തോന്നാറില്ലേ? യെസ്. അതുപോലെ ഇവിടെ കുട്ടിക്കും തോന്നുന്നുണ്ട്. എന്ത്? ചെന്ന് പറിക്കാൻ. പക്ഷെ പറിക്കുന്നുണ്ടോ? ഇല്ല. ചേച്ചിക്കാണ് തോന്നുന്നത്. എന്താ തോന്നുന്നത് ചേച്ചിക്ക്? ഉമ്മ വെക്കാൻ. നമ്മൾ പറിച്ചിട്ടില്ലെങ്കിലും എന്ത് ചെയ്യും? ആ പൂവിനെ ചെന്നൊന്നിങ്ങനെ തൊടാറുണ്ട് ഇല്ലേ. അതുപോലെ ഇവിടെ കുട്ടിയുടെ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? പൂവിനെ ചെന്ന് ഉമ്മ വെക്കാൻ. ചേച്ചിക്കൊന്ന് ഉമ്മ വെക്കാനേ തോന്നൂ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആര്? പൂവ്. ആര് പറയുന്ന കാര്യങ്ങൾ? കുട്ടി പറയുന്ന കാര്യങ്ങൾ. എന്താണ് കുട്ടി പറയുന്നത്? കാറ്റടിച്ചോമനെ വീണിടല്ലേ, കാലത്തെ വെയിലേറ്റ് വാടിടല്ലേ. എന്താ പറയുന്നത്? നീ കാറ്റടിക്കുമ്പോൾ വീഴാതെ ശ്രദ്ധിക്കണം. അതുപോലെ വെയിൽ കൊണ്ട് വാടാതെയും നീ ശ്രദ്ധിക്കണം എന്നാണ് കുട്ടി ആരോട് പറയുന്നത്? പൂവിനോട് പറയുന്നത്. കവിതയുടെ ആശയം മനസ്സിലായില്ലേ? ഒന്നും കൂടെ പറയാം. കുട്ടി ആരോടാണ് പറയുന്നത്? പൂവിനോട്. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ചെറിയ ചുവന്ന പൂവേ, ഇത്രയും നാൾ നീ എവിടെയായിരുന്നു? മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അതോ നീ മറ്റു പൂക്കൾ വരാൻ വേണ്ടി കാത്തിരുന്നു. നീ ഇപ്പോൾ വന്നത് ഏതായാലും നന്നായി. നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചപ്പുറത്ത് മാറിയിരുന്ന് കുറച്ചു നേരം കളിക്കാം. നിന്നെ കാണുമ്പോൾ എൻ്റെ ചേച്ചിക്ക് നിന്നെ വന്ന് ഉമ്മ വയ്ക്കാനാണ് തോന്നുന്നത്. എനിക്കും അത് തന്നെയാണ് തോന്നുന്നത് അല്ലേ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ വളരെ ശ്രദ്ധിക്കണം. എന്താണ്? കാറ്റത്ത് വീഴാതെയും വെയിലത്ത് വാടാതെയും നീ നിന്നെ തന്നെ സ്വയം ശ്രദ്ധിക്കണം എന്നാണ് കുട്ടി പൂവിനോട് പറയുന്നത്. കാറ്റത്ത് വീഴാതെയും വെയിലത്ത് വാടാതെയും നീ നിന്നെ തന്നെ സ്വയം ശ്രദ്ധിക്കണമെന്ന് കുട്ടി പൂവിനെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഒന്നും കൂടെ കവിത ചൊല്ലാം. നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്കിൽ കൈവെച്ച് എന്നോടൊപ്പം വൃത്തിയായി ഈണത്തിൽ ചൊല്ലണം. റെഡി അല്ലേ? ഓക്കെ. ഇത്തിരി പൂവേ, ചുവന്ന പൂവേ, ഇത്രനാൾ എങ്ങു നീ പോയി പൂവേ. മണ്ണിനടിയിലൊളിച്ചിരുന്നു. മറ്റുള്ള പൂക്കളെ കാത്തിരുന്നു. വന്നതു നന്നായി തെല്ലുനേരം. വല്ലതും പാടിക്കളിക്കാം സ്വൈരം. ചെമ്മേറു മീയുട് പാരു തന്നു. ചേച്ചിക്കൊന്നുമ്മ വയ്ക്കാനേ തോന്നു. കാറ്റടിച്ചോമനെ വീണിടല്ലേ, കാലത്തെ വെയിലേറ്റ് വാടിടല്ലേ. അപ്പം നമുക്ക് കവിതയിലെ കുറച്ച് പുതിയ വേർഡ്സ് ഇവിടെ എഴുതാം. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. എഴുതിയെടുത്താൽ മാത്രം പോരാ,
അത് അതുപോലെ തന്നെ എഴുതി പഠിക്കുക തന്നെ വേണം. എഴുതി തന്നെ പഠിക്കണം. കാരണം എന്താ, പറഞ്ഞു പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും, പക്ഷേ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്ക് വരുത്തും. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം ഈ വേർഡ്സ് ഒക്കെ ഫ്രണ്ട് പേജിൽ എഴുതുക, നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ എഴുതുക, എന്നിട്ട് ബാക്ക് പേജിൽ അത് റിപ്പീറ്റായിട്ട് എഴുതണം. അപ്പോൾ ഞാൻ വേർഡ്സ് എഴുതാം. ഇത്തിരിപ്പൂവ്. ഇത്തിരിപ്പൂവ് എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് കിട്ടും. എന്താണ് ഇത്തിരിപ്പൂവ്? ഇത്തിരിപ്പൂവ് എന്ന് പറഞ്ഞാൽ ചെറിയ പൂവ്. ഇത്തിരിപ്പൂവ്, ചെറിയ പൂവ്. നെക്സ്റ്റ് തെല്ലുനേരം. തെല്ലുനേരം എന്താണ് കുട്ടിപ്പൂവിനോട് തെല്ലുനേരം പറയുന്നത്? കളിക്കാനാണ് അല്ലേ. തെല്ലുനേരം എന്ന് പറഞ്ഞാൽ കുറച്ചു സമയം. കുറച്ചു സമയം. ദെൻ സ്വൈരം. എങ്ങനെയാണ് സ്വൈരം? ഇഷ്ടം പോലെ അല്ലേ. ഇഷ്ടം പോലെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ കുറച്ച് സമയം എന്ത് ചെയ്യാം, കളിക്കാം. ആരോടാണ് പറയുന്നത് കുട്ടി? ആരോടാണ് പറയുന്നത്? പൂവിനോട്. ദെൻ ചെമ്മേ. ചെമ്മേ. ചെമ്മേ എന്ന് പറഞ്ഞാൽ എന്താ? ചെമ്മേ, ഭംഗിയുള്ള. ആരാണ് ഭംഗിയുള്ള ഡ്രസ് ഇട്ടിട്ടുള്ളത്? കുട്ടിയാണോ? അല്ല. ആരാണ്? പൂവ്. പൂവ് വസ്ത്രം ഇടുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ ഭംഗി, അതിൻ്റെ നിറത്തിനെയാണ് ഇവിടെ ഉടുപ്പായിട്ട് പറയുന്നത്. അപ്പൊ ഏതൊക്കെ വേർഡ്സാണ്? ഇത്തിരിപ്പൂവ്, ചെറിയ പൂവ്, തെല്ലുനേരം, കുറച്ചു സമയം, സ്വൈരം, ഇഷ്ടം പോലെ, ചെമ്മേ, ഭംഗിയുള്ള. അപ്പോൾ ഈ വേർഡ്സ് നിങ്ങൾ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ വൃത്തിയായി നീറ്റായിട്ട് എഴുതണം. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മൾ ടു ലൈൻ ബുക്കിലാണ് എഴുതുന്നത്. അപ്പോൾ ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണോ അതിൽ തട്ടി എഴുതുന്നത് അതുപോലെ തന്നെ വേണം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക്, ഒരു വർക്കും കൂടെ തരികയാണ്. നമ്മളുടെ കൊച്ചു പൂവിനെ കുട്ടി എങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്, അതായത് എന്തൊക്കെയാണ് വിളിക്കുന്നത്. ഫസ്റ്റ് ലൈനിൽ തുടങ്ങുന്നുണ്ട്. എന്താണ്? ഇത്തിരിപ്പൂവേ. ഇത്തിരിപ്പൂവേ. പിന്നെ എന്താണ് പറയുന്നത്? ചുവന്ന പൂവേ. ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ പേര് പറഞ്ഞ് വിളിക്കാൻ സാധിക്കും? ഒന്ന് പറഞ്ഞേ, വേഗം ഒന്ന് പറഞ്ഞേ. യെസ്, നമുക്ക് എന്ത് പറയാം? കുഞ്ഞു പൂവേ. എന്ത് പറയാം? കുഞ്ഞു പൂവേ. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ പൂവിനെ വിളിക്കാൻ സാധിക്കുന്നുണ്ടോ അതുപോലെ എഴുതി ഈ പദസൂര്യൻ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇന്ന് ഈ പാഠത്തിൽ? എന്തൊക്കെ പഠിച്ചു? നമ്മൾ കുറച്ച് അർത്ഥങ്ങൾ പഠിച്ചു ഇല്ലേ. ഏതൊക്കെ വേർഡ്സ് ആയിരുന്നു? ഇത്തിരിപ്പൂവ്. ഇത്തിരിപ്പൂവ് എന്താണ്? ചെറിയ പൂവ്. തെല്ലുനേരം, കുറച്ച് സമയം. സ്വൈരം, ഇഷ്ടം പോലെ. ചെമ്മേ, ഭംഗിയുള്ള. ഇത്രയും വേർഡ്സുകൾ പഠിച്ചില്ലേ. നിങ്ങൾ ഇത് എഴുതി തന്നെ പഠിക്കണം. അതുമാത്രമല്ല, എന്തുകൂടെ തന്നിട്ടുണ്ട്? ഒരു പദസൂര്യം തയ്യാറാക്കാൻ തന്നിട്ടുണ്ട്. എന്തിനെ കുറിച്ചാണ്? നമ്മളുടെ പൂവിനെ കുറിച്ച്. കുട്ടി പൂവിനെ വിളിക്കുന്നത് എന്താണ്? കൊച്ചു പൂവ്. നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ പേരിട്ട് വിളിക്കാൻ പറ്റുമോ അതുപോലെ കൊച്ചു പൂവിനെ പദസൂര്യൻ തയ്യാറാക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ച് കൊച്ചു പൂവിൻ്റെ പദസൂര്യൻ തയ്യാറാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ബൈ.